നീ പാപഭാരത്താൽ നിന്റെ മനസ്സ് തിരുവചനത്തിലേക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ കോലഞ്ചേരി ഞാറ്റുംകാലായി ഹിൽ ടോപ്പിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ നീതീകരിക്കുന്ന സ്പർശിക്കട്ടെ പേടിക്കണ്ട ക്രിസ്ത്യൻ റിവൈവൽ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശരീരനായ പ്രൊഫസർ എം വൈ യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക് ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന സ്തോത്രം വെളിപ്പാട് പുസ്തകം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാൻമാർ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഹോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ ദൈവത്തിനു സ്ത്രോത്രം ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനിറപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ നിത്യ സ്വർഗീയ നഗരത്തിൽ ആരാണ് പ്രവേശിക്കുന്നത് നിത്യ സ്വർഗീയ നഗരത്തിൽ ആരാണ് വാഴുന്നത് എല്ലാവരും അവിടെ എത്തുകയില്ല എല്ലാവരും അവിടെ ചെല്ലുകയില്ല ഇന്ന് നിത്യത എന്ന് പറയുന്നത് പലർക്കും ഒരു ഒരു ചിന്താവിഷയം പോലും അല്ല നിത്യത അങ്ങനെയൊന്നുണ്ട് എന്ന് പോലും പലരും ചിന്തിക്കാറില്ല മരണശേഷമുള്ള നിത്യത എന്നതിനെക്കുറിച്ച് പലർക്കും അത് ഒരു കടങ്കഥ പോലെയൊക്കെയേ തോന്നുന്നുള്ളൂ ഏതോ ഭാവന പോലെയോ ഒരു പകൽ കിനാവ് പോലെയൊക്കെയേ തോന്നുന്നുള്ളൂ നിത്യത ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇന്ന് അനേകം അനേകം ആളുകൾ അറിയുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നാൽ സത്യം നാം ഒരു നാൾ മരിക്കും മരിച്ചതിന് ശേഷം ഒരു നിത്യ യുഗത്തിലേക്ക് പ്രവേശിക്കും നിത്യതയിലേക്ക് പ്രവേശിക്കും നിത്യതയ്ക്ക് അറുതിയില്ല അന്തമില്ല അവസാനമില്ല നിത്യത അങ്ങ് അന്തമില്ലാത്ത കാലമാണത് ഇവിടെ നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ ഒരു പരിധിയുണ്ട് ഒരുപക്ഷെ എഴുപതോ എൺപതോ അതല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഒന്നാൽ കൂടി വന്നാൽ നൂറ് വയസ്സ് വരുന്ന പറയട്ടെ ഇതൊക്കെ ഉള്ളൂ ഒരു നൂറ് കൊല്ലം അതുതന്നെ അപൂർവമാണ് ഒരു നൂറോ ഒരു പക്ഷേ അതിനോട് അല്പം കൂടി കൂടുതലായിക്കൊള്ളട്ടെ ഇതിൽ കൂടുതലൊന്നും നമ്മുടെ ഭൂമിയിൽ ആയുഷ്കാലമില്ല എന്നാൽ നിത്യത എന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമുള്ള അനന്തതയാണ് നിത്യതയിൽ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഇതും ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗം അല്ലെങ്കിൽ നരകം ഇതിനു മുൻപൊരവസരത്തിൽ ഞാൻ നിന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഡോക്ടർ മോറിസ് റൗലിങ്സ് എന്ന് പറയുന്ന വിശ്രുതനായ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ അദ്ദേഹം നിത്യതയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നിത്യതെന്ന് ഒന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല ആത്മാവിന് നിത്യത എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല മരണശേഷം എല്ലാം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അനേകം രോഗികളെ ഞാൻ ചികിത്സിക്കാറുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർ ബ്രെയിൻ സ്ട്രോക്ക് വന്നവർ പെട്ടെന്ന് മസ്തിഷ്കാഘാതം വന്നവരിങ്ങനെ അനേകം അനേകം രോഗികൾ വരാറുണ്ട് എൻ്റെ ക്ലിനിക്കിൽ അനേകർ വരാറുണ്ട് അവർ ചികിത്സിക്കാറുണ്ട് ചിലർ റിസിറ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തു കഴിയുമ്പോൾ ചിലരെ ജീവൻ പ്രാപിച്ചിട്ടുമുണ്ട് പക്ഷെ ഞാൻ ഈ നിത്യത എന്നതിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നില്ല മരിച്ചതിന് ശേഷം എല്ലാം തീർന്നു എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ എൻ്റെ ചില രോഗികൾ മരണമടഞ്ഞവർ മരിച്ചതിന് ശേഷം അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് നിത്യുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കാരണം അവർ മരിച്ചതിന് ശേഷം ഒരുപക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞാകാം റിസിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞ് അവരെ ജീവൻ പ്രാപിക്കും ജീവൻ പ്രാപിച്ച് വരുന്നവർ എല്ലാവരും അല്ല ചിലരെങ്കിലും ജീവൻ പ്രാപിച്ച് വരുന്നവർ അവരുടെ അനുഭവങ്ങൾ അവർ പറയുമ്പോൾ ഞാനത് റെക്കോഡ് ചെയ്തെടുത്തതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് അദ്ദേഹം പറയുകയാണ് ബിയോണ്ട് ഡെത്സ് ഡോർ എന്ന് പറയുന്നൊരു പുസ്തകം ആദ്യമായിട്ടദ്ദേഹം എഴുതിയ പുസ്തകതാണ് ബിയോൺ ഡസ് ഡോർ ആ പുസ്തകത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രസ്താവിക്കുന്നുണ്ട് മരണവാതിൽ എന്ന് വേണമെങ്കിൽ ആ പുസ്തകം തർജ്ജമ മരണവാതിൽ നപ്പുറം ബിയോൺ ഡസ് ഡോർ ഈ പുസ്തകം എഴുതിയതിനു ശേഷം പിന്നീട് അദ്ദേഹം വേറൊരു പ്രശ്നം എഴുതി ടു ഹെൽ ആൻഡ് ബാക്ക് നരകത്തിലേക്ക് പോയിട്ട് തിരികെ വന്നു ടു ഹെൽ ആൻഡ് ബാക്ക് മൂന്നാമത് അദ്ദേഹം വേറൊരു പുസ്തകം എഴുതി ബിഫോർ ഡെത്ത് കംസ് മരണം വരുന്നതിന് മുൻപ് ഈ മൂന്ന് പുസ്തകങ്ങൾ അത് വായിച്ചപ്പോഴാണ് നമുക്കും മനസ്സിലാകുന്നത് നിത്യതായി എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഗൗരവം എത്ര കണ്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ചില ഡെഡ് ബോഡി ഹാർട്ട് അറ്റാക്ക് മൂലം മറ്റും മരിച്ചു പോയവർ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാകാം രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞ് അവർ ജീവം പ്രാപിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് ഒരു അധികം പേരും നരകത്തിൻ്റെ ഭീകരതയിലേക്കാണ് പോയത് എന്ന് അധികം പേരും നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് പോയിട്ട് അവർ ഈ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ പറയുന്നു അയ്യോ എന്നെ മരിക്കാൻ വിടല്ലേ അയ്യോ എനിക്ക് പേടിയാകുന്നു ഞാൻ കണ്ട ദൃശ്യങ്ങൾ ഞാൻ കണ്ട കാഴ്ചകൾ ഭയാനകമായിരുന്നു എന്നെ മരിക്കാൻ വിടല്ലേ അയ്യോ എനിക്ക് മരണം പേടിയാവുന്നു എനിക്ക് ആ സ്ഥലം ഇനി ചിന്തിക്കാൻ വയ്യ എന്ന് അവർ പറയുന്നു അപൂർവം പേര് മാത്രം പറയുന്നു അയ്യോ എന്നെ എന്തിനാണ് തിരിച്ച് കൊണ്ടുവന്നത് എന്ത് മനോഹരമായ സ്ഥലം എന്തു മനോഹരമായ അവസ്ഥ അനുഭവം ഇത് പറഞ്ഞിരിക്കാൻ വയ്യാത്ത ശാന്തി സന്തോഷം അതെങ്ങനെയെന്ന് മനുഷ്യ വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കുകയില്ല അവർണ്ണനീയമായ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും വളരെ അത്ഭുതരമായ അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പേരിൽ ഡോക്ടർ എഡ്മൺ മോഡിയെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ലൈഫ് ആഫ്റ്റർ ലൈഫ് ജീവിതത്തിന് ശേഷമുള്ള ജീവിതം ആ പുസ്തകത്തിലും ഇതുപോലുള്ള അനേകം അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിത്യത ഇല്ലായെന്ന് വിചാരിച്ചിരുന്നൊരു പോലും നിത്യത ഉണ്ടായി എന്ന് മനസ്സിലാക്കി വരുന്നു പക്ഷേ ഇന്നും ആധുനിക മനുഷ്യൻ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗാറിൻ ബഹിരാകാശ യാത്ര കഴിഞ്ഞതിന് ശേഷം തിരികെ വന്ന് അദ്ദേഹം അല്പം പരിഹാസ സ്വരത്തിൽ പറഞ്ഞു ഞാൻ ബഹിരാകാശത്തിലെല്ലാം അന്വേഷിച്ച് നോക്കി ദൈവം അടങ്ങാനുണ്ടോ എന്ന് ഞാൻ ദൈവത്തെ കണ്ടില്ല അല്പം പരിഹസിച്ചാണ് പറഞ്ഞത് കളിയാക്കിയാണ് പറഞ്ഞത് മുപ്പത്തി നാലാമത്തെ വയസ്സിൽ അദ്ദേഹം വളരെ മാരകമായ രോഗത്തിന് അനുഭവപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ഇവർ ഇക്കാര്യം പറഞ്ഞു ഞാൻ അന്വേഷിച്ച് ദൈവത്തെ കണ്ടില്ല എന്ന് പരിഹസിച്ച് പറഞ്ഞതാണ് കളിയാക്കി പറഞ്ഞതാണ് വിശാലമായ അനന്തവിശാലമായ ബഹിരാകാശത്ത് അങ്ങനെ കാണാൻ കിട്ടുന്ന ആളാണോ ദൈവം പക്ഷേ പരിഹസിച്ച് പറഞ്ഞു മനുഷ്യന് പരിഹസിക്കാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് പരിഹാസികളും ആ നിധിയിലേക്ക് ചെല്ലേണ്ടി വരും നിത്യതയെ അഭിഹരിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ നിത്യത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ നിത്യതയിൽ ഞാൻ സ്വർഗത്തിലെത്തുമോ നരകത്തിലെത്തുമോ എൻ്റെ വാസം എവിടെ ആയിരിക്കും ഞാൻ സ്വർഗവാസിയാകുമോ ഞാൻ സ്വർഗത്തിൽ കടന്നില്ലാൻ ഇടയാകുമോ വളരെ സാരവത്തായ ഒരു ചിന്തയല്ലേ അത് ഗൗരവമേറിയ ചിന്തയല്ലേ ഞാൻ ചിന്തിക്കേണ്ടതാണ് എൻ്റെ ജീവിതം മരണശേഷം നിത്യ സ്വർഗീയ ശാന്തിയിലെത്തിയില്ലെങ്കിൽ തീരാനഷ്ടം എൻ്റെ കർത്താവെ എനിക്ക് നിത്യതയുടെ തീരത്തെത്തണം നിത്യസ്വർഗ്ഗത്തിൻ്റെ തീരത്തെത്തണം നിത്യശാന്തി തീരത്തെത്തണം കർത്താവായി യേശുക്രിസ്തുനോട് എനിക്ക് വാഴണം എനിക്ക് വസിക്കണം പ്രിയപ്പെട്ടവരെ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം മുഴുവനും അതുകൊണ്ട് എപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങളും ചിന്തിക്കേണ്ടായിരുന്നു ഈ ലോകത്തിൽ ജോലി ചെയ്യേണ്ടായിരുന്നു ആഹാരം ഉണ്ടാക്കേണ്ടായിരുന്നു സ്കൂളിൽ പെടേണ്ടായിരുന്നു പഠി പഠിപ്പിക്കേണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കേണ്ടായിരുന്നു ഒന്നുമല്ല പറഞ്ഞത് എല്ലാം ഉറക്കി നടക്കാം നടക്കണം എല്ലാം ഉത്തരവാദിത്വത്തോട് തന്നെ നടക്കണം പക്ഷേ എല്ലാം നടക്കുമ്പോഴും പഠിത്ത് നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ല ഉറങ്ങുമ്പോഴും എപ്പോഴും എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രം എൻ്റെ കർത്താവേ നിത്യതയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ നിത്യസ്വർഗ്ഗത്ത് ഞാൻ എത്തിയില്ലെങ്കിൽ നഷ്ടമാണല്ലോ കർത്താവ് എനിക്ക് നിത്യസ്വർഗം തരണമേ അതിനുള്ളതായി തടസ്സങ്ങൾ മാറ്റി തരണമേ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു ഉള്ളിടത്ത് ഞാൻ ചെല്ലും ഉറപ്പ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വരണമേ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ചിയും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന മഹാഭാഗ്യം ലഭിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ പറയുന്നത് ജീവന വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ വസ്ത്രം വസ്ത്രമലക്കിക്കൊള്ളണമെ വച്ച് ഈ ഭൂമിയിൽ ജീവനോട്ടിരിക്കുന്ന കാലത്ത് വസ്ത്രം അലക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറമേയുള്ള വസ്ത്രമലക്കുന്ന കാര്യമല്ലല്ലോ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കണം ഇന്ന് മാനസാന്തരപ്പെട്ട അനേകം ആളുകളുണ്ട് മാനസാന്തരപ്പെട്ടവർ പറയുന്നത് തീർച്ചയായിട്ടും വേദവാക്യങ്ങളാണ് താനും പറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ശരിയാണ് സത്യമാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസത്തിൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ്റെ ലക്ഷണമായ പ്രവൃത്തി ഉണ്ടാകും വിശ്വാസം നിർജീവമായി പോകും പ്രവൃത്തിയില്ലെങ്കിൽ അക്കോസിയായി പറയുക അതിനെക്കുറിച്ച് നിർജ്ജീവമായി വിശ്വാസം ന ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസൃതമായ ഒരു പ്രവൃത്തി എന്നിലുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞിട്ട് പ്രയോജനമില്ല എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും എൻ്റെ ജീവിതത്തിലെ തിന്മകൾ മാറിപ്പോകും എൻ്റെ ജീവിതത്തിൽ തിന്മകൾ മാറുകയും നന്മയെന്നിൽ എന്നിൽ മൂളീകൃതമായി വരികയും ചെയ്യും നന്മയെന്നിൽ എന്നിൽ മുട്ടിടുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ നന്മ വളരാൻ തുടങ്ങും തിന്മയെ മാറ്റി നിർത്തി നന്മയെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കും അതാണ് ആത്മീയമായ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ിച്ചു വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ വരാം അതിന് വിശ്വസിക്കുക ഏറ്റു പറയുക രക്ഷിക്കപ്പെടുന്നു അറിയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ജോൺ വെസ്ലി പറയുന്നത് ചീപ്പ് ഗ്രൈസ് എന്നാണ് ചീപ്പ് ചീപ് വില കുറഞ്ഞ കൃപ വില കുറഞ്ഞ കൃപ ദൈവത്തിൻ്റെ കൃപ സൗജന്യമാണ് പക്ഷെ ദൈവം തരുന്ന രക്ഷ വിലയേറിയതാണ് വളരെ വിലയേറിയതാണ് ദൈവം തരുന്ന രക്ഷ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ് വിലയേറിയ കാര്യമാണ് ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ആത്മാവ് നഷ്ടപ്പെട്ടു എല്ലാം ലോകം മുഴുവൻ നേടി എന്ത് പ്രയോജനം ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എല്ലാം നേടി ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉയർന്ന ഡിഗ്രികൾ നേടി വിജ്ഞാനത്തിൻ്റെ അതിഥ്യയിൽ കയറി വിജ്ഞാന മേഖലകളിൽ വളരെ ഉയർന്ന തലങ്ങളിൽ ജീവിച്ചു ശരി എല്ലാം ഉണ്ട് സ്വത്തുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല വീടുണ്ട് ചുറ്റുപാടുകളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തിയില്ലെങ്കിൽ തീരാനഷ്ടം എന്നു പറഞ്ഞു ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും അവർ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നാണ് കർത്താവ് പറഞ്ഞത് എന്ത് പ്രയോജനം ദൈവത്തിന് സ്തോത്രം ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കണം ജീവൻ്റെ പക്ഷത്തിൽ അധികാരമുണ്ടാകണം ഒരു നഗരമുണ്ട് നഗരം വരാൻ പോകുന്നുണ്ട് ഇന്നത്തെ ഈ പ്രതലങ്ങളെല്ലാം ഈ ഭൂമിയും ഇതിൽ കാണുന്ന കാര്യങ്ങളും ഈ അന്തരീക്ഷവും എല്ലാം നശിച്ചു പോകും എല്ലാം നശിക്കും അത് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ ഇതെല്ലാം പൊടിഞ്ഞു തീരാൻ എത്ര നേരം വേണം എല്ലാം തകർന്ന് ഒരു പിടിച്ച് പോലെ പോലെയെന്നപോലെ പറയാൻ എന്താ എത്ര കാലമുണ്ട് എത്ര നേരമുണ്ട് എല്ലാം തീരും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊസൽ നായ പോത്രോസിന് പക്ഷേ അപ്പൊസൽ നായബോ പത്രോസിന് ജീവൻ്റെ ആത്മാവിൻ്റെ തീജ്വാലി ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്രസിലിയെ പറഞ്ഞു ആകാശം കൊടുമ്പുഴക്കത്തോട് ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി എന്നുള്ള പണികളും എന്ത് പോവുകയും ചെയ്യും മൂലപദാർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോസലിനായി എല്ലാം അറിയാമോ മുക്കു തൊഴിലാളിയായി നടന്ന് ദലീല കടയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന എന്തറിയാം പക്ഷേ മിനറൽസ് മെറ്റൽസ് ആൻഡ് സോൾസ് എല്ലാം കത്തിപ്പോകുന്നൊരു കാലം വരും അപ്രസിൽ എന്താണ് പറയുന്നത് ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും എല്ലാം കത്തിപ്പോകും ആകാശം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും എല്ലാം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും ആകാശം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും പൂവുകയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇതെല്ലാം കത്തി അഴിയുന്നൊരു സമയമുണ്ട് എല്ലാം കത്തി പോകും തീർന്നു പോകും ഇതാണ് വേരും കൊമ്പ് വിശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയും എന്നാണ് മലാഹി പറയുന്നത് ഏത് പഴയ വിധത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം മലാഹി പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യാപക പറയും ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും വേര് ശേഷിക്കുകയില്ല കൊമ്പ് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മരത്തിൻ്റെ വേരും കൊമ്പുമല്ല ഒന്നും യാതൊന്നും ഇതിനെ ശേഷിക്കുകയില്ല ഭൂമിക്കടിയിലുള്ളത് ശേഷിക്കുകയില്ല ഭൂമിക്ക് മീതി ഉള്ളത് ശേഷിക്കുകയില്ല എല്ലാം എല്ലാം തകർന്നു പോകും അതിനു ശേഷം ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഉണ്ടാകും ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി സത്യമാണ് ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സാറേ ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവദിന സ്തോത്രം ഞാൻ പറയും മോനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ആട്ടെ നീ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് കാണുന്ന ഈ വെളിച്ചം അത് എങ്ങനെയാണ് ഉണ്ടായത് അത് ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി ഉണ്ട് ആയിട്ട് അത് കാണിച്ച് തരാമോ ഇലക്ട്രിസിറ്റി എങ്ങനെ കാണിച്ച് തരും ഇലക്ട്രിസിറ്റി കാണാൻ കിട്ടുമോ ദൈവോദിന സ്തോത്രം ഈ ഇലക്ട്രിസിറ്റി കാണാൻ പറ്റുന്നില്ല അട്ടെ നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പ്രാണവായു ശ്വസിച്ചിട്ടല്ലേ അതെ ഈ ഓക്സിജൻ എനക്കൊന്ന് കാണിച്ചു തരാമോ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കാണിച്ചു തരാൻ പറ്റുമോ കാണാൻ കാണാൻ പറ്റുമോ എങ്ങനെ കാണും എന്നതുപോലെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ നീ പോകും അവധത്തിലായിപ്പോവും കുഞ്ഞെ നീ വിശ്വസിക്കൂ ഇതെല്ലാം സത്യമാണ് അനുഭവിച്ച ദൈവമക്കൾ പറയുന്ന കാര്യങ്ങളാണ് അനുഭവിച്ച പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളാണ് അനുഭവിച്ച പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് ആത്മാവിൻ്റെ വചനം ലഭിച്ച് പറയുന്ന അനുഗ്രഹീതമായ വചനങ്ങളാണ് വിശ്വസിക്കുക ഒരു പുതിയ ആകാശം ഒരു പുതിയ ഉണ്ടാകും അതിനെക്കുറിച്ച് വെളിപ്പാട് വസ്തു പറയുന്നു ബൈബിൾ പറയുന്നു വെളിപ്പാട് ദിവസം ഇരുപത്തി ഒന്നാമത്തെ ഒന്നാമി വായിക്കാം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ എരുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു ദൈവത്തിനു സ്തോത്രം പുതിയ എറൂസലേം എന്ന ഒരു പുതിയ നഗരം മുകളിൽ നിങ്ങൾ ഇറങ്ങി വരുന്നു നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല ഈ ചെറിയ ബുദ്ധിയിൽ അത് മനസ്സിലാവുകയില്ല എറൂസ് പുതിയ എറുസലേം എന്ന ആ സ്വർഗീയ നഗരം ഈ പുതുവാന ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നു പുതിയ ഭൂമി ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി എസ് സി എ പ്രഭാകൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായത്തിൽ ഈ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും എസ് സി ആ അറുപത്തിയാറാം ലാസ്റ്റ് ചാപ്റ്റർ അതിൽ പറയുന്നുണ്ട് പുതിയ ആകാശം പുതിയ ഭൂമിയും പുതിയ പുതിയമത്തിലും ഒരുപോലെ പറയുന്ന ഒരു ആശയമാണ് പുതിയ ആകാശം പുതിയ ഭൂമിയും പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എപ്പോഴാണതെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാണ് നമുക്കറിഞ്ഞുകൂടാ എങ്ങനെ ഇരിക്കും നമുക്കറിഞ്ഞുകൂടാ പക്ഷേ സത്യം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകും ദൈവത്തിന സ്ത്രോതം ഈ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ പുതിയ എറുസ്ലേം എന്ന സ്വർഗീയ നഗരം ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിറഞ്ഞുവരുന്നത് അപ്പൊ സ്വലം കണ്ടു ദർശനത്തിൽ കണ്ടു വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണുകയാണ് പ്രവചനത്തിൻ്റെ ആത്മാവിൽ മുൻകൂട്ടി കണ്ടു അങ്ങനെ പറയുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല സൗന്ദ്രം ഇല്ല അപ്പോൾ അത് നമുക്കറിയാൻ പാടില്ല ആ പുതിയ ആകാശത്തിൻ്റെ പുതിയ ഭൂമിയുടെ രൂപം എങ്ങനെയായിരിക്കും ആർക്കറിയാം അന്ന് നമുക്കറിയാറാകും ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാ അറിയാറാകും കാരണം നാം അന്ന് കർത്താവിനോടുകൂടെ ആയിരിക്കും യേശു ക്രിസ്തുവിനോടെ ആയിരിക്കുമ്പോൾ ആ പുതിയ ഇറുസ്ലിം എന്ന പുതിയ നഗരം ഇറങ്ങി വരുമ്പോൾ യേശു കൂടെ ഇറങ്ങി വരും ആ കൂട്ടത്തിൽ നാമവും കൂടെ ഉണ്ടായിരിക്കും അപ്പോഴാണ് കർത്താവ് പറയുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ ദൈവം കൂടാരം അടിക്കുന്ന സമയം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അതാണ് നാം തുറന്നു വായിക്കുന്നത് ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി സമുദ്രവും പുതിയ പുതിയൊരു എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി ലങ്കരിച്ചിരിക്കുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും അവനോട് കണ്ണിൽ നിന്ന് കണ്ണുനിരലെല്ലാം തുടച്ചു കളയും ഇനിയും മരണം ഉണ്ടാകുകയില്ല ദുഃഖവും മറുപളിയും കഷ്ടത ഇനിയും ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി പോയി ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നതിരിൽ ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു ദൈവത്തിന് സ്തോത്രം ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു വിശുദ്ധ നഗരം ഇറങ്ങി വരും ഈ വിശുദ്ധ നഗരത്തിൽ പാർക്കുന്നവർ ആർക്കാണ് നഗരത്തിലേക്ക് പ്രവേശനമുള്ളത് ആർക്ക് എല്ലാവർക്കും ചെല്ലും പ്രവേശനമില്ല അകത്ത് കിടക്കുന്നവരായി പുറത്ത് നിൽക്കുന്നവരാര് നമുക്ക് വായിക്കാം അതാണ് പതിനഞ്ചാം വാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ച് നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ അനേകം പേര് പുറത്തു നിൽക്കും ഏതാനും പേര് അകത്താകും പുറത്ത് നിൽക്കും ചിലര് അകത്താകും ചിലർ ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും ജീവൻ വൃക്ഷത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഹോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഒടുവിലത്തെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുകയാണ് ഈ ബൈബിളിലെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുകയാണ് ആരെല്ലാം അകത്ത് ആരെല്ലാം പുറത്ത് ഇത് കേട്ടുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു വളരെ ഗൗരവമേറിയ കാര്യമാണ് ഇവിടെ വെച്ച് വസ്ത്രമലക്കാൻ കിട്ടുന്ന സമയം നാം നഷ്ടപ്പെടുത്തി കളയരുത് ഇന്ന് ജീവിതവസ്ത്രം അലക്കേണ്ട ദിവസമാണ് ഇന്ന് ജീവിതവസ്ത്രം അലക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ് ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോൾ തന്നെ രക്ഷാദിവസം എന്ന് അപ്പം പറഞ്ഞു ഇപ്പോഴാകുന്ന സുപ്രസാദകാലം പ്രവാചകൻ പറഞ്ഞത് അപ്പൊലം ആവർത്തിച്ച് പറഞ്ഞതാണ് ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഇപ്പോൾ തന്നെ സുപ്രസാദകാലം പ്രസാദകാലമാണ് കാലമാണ് രക്ഷാ ദിവസമാണ് വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ് ആർക്കും അകത്ത് പ്രവേശിക്കാം ആർക്കും വസ്ത്രം അലക്കി കിട്ടും സൗജന്യമായി വസ്ത്രം അലക്കി കിട്ടും ഇന്ന് നല്ല കാലമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഈ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടല്ലോ പ്രശ്നങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ശരിയാണ് ആർക്കില്ലാത്തത് എല്ലാവരും അവരവരുടെ തോതിലുള്ളതായ ടെൻഷനുണ്ട് ഓരോരുത്തർക്കും വലിയ ഇന്നർ കോൺഫ്ലിക്റ്റ് അന്തർസംഘർഷങ്ങളുണ്ട് അകത്ത് വലിയ സംഘടനകളുണ്ട് മനസ്സിൽ വലിയ വീർമുട്ടുന്ന അനുഭവങ്ങളുണ്ട് ശ്വാസം മുട്ടിക്കുന്ന അനുഭവങ്ങളുണ്ട് എങ്ങനെ ഇനി അടുത്ത നിമിഷം ജീവിക്കേണ്ടി പോകും മനസ്സ് വലഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് ദുരിതത്തിൽപ്പെട്ട് വലയില്ല മനുഷ്യരെല്ലാവരും ദുരിതങ്ങൾ തന്നെ ദുരിതം എന്നാൽ ഈ ദുരിതപൂരിതമായ ലോകജീവിതത്തിൽ വെച്ച് നാം സമ്പാദിക്കേണ്ട വലിയ കാര്യമുണ്ട് സമ്പാദിക്കേണ്ട കാര്യം എൻ്റെ ജീവിതവസ്ത്രം അലക്കിയെടുക്കുക വസ്ത്രമലക്കണം ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ വസ്ത്രമലക്കണം ഇന്ന് ലഭിക്കുന്ന വിലപ്പെട്ട സമയം അതാണ് അതുകൊണ്ടാണ് ഈ ഭൗമിക ജീവിത ആയുസ് എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ് ഈ ഭൂമിയിലെ ആയുസ് വിലയേറിയതാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ വസ്ത്രം അലക്കിത്തീരാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകല്ലേ എൻ്റെ ശുദ്ധീകരണം പ്രാപിക്കാതെ ശുദ്ധീകരണം തയക്കാതെ ഞാൻ പോകാൻ ഇടവരല്ലേ വിശുദ്ധിയെ തയക്കാതെ ഞാൻ പോകാൻ ഇടവരല്ലേ മരണത്തിന് മുമ്പ് എന്നെ റാഞ്ചിക്കൊണ്ട് പോകല്ലേ വിശുദ്ധീകരണം തികയാതെ ഞാൻ പോയാൽ കർത്താവെ പിന്നെ വിശുദ്ധീകരണം കിട്ടുകയില്ലല്ലോ ജീവിതവസ്ഥ തരണമേ സ്നേഹിതരെ നിങ്ങൾക്കറിയാമോ ഓരോ പ്രാവശ്യവും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിങ്ങളുടെ ജീവിതവസ്ഥ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അലക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഒരു കാലത്ത് നാം പാവത്തിൽ ജീവിച്ചവരാണ് പ്രകടമായ പാവങ്ങളിൽ മൊഴിപ്പോയവരാണ് മദ്യപാനവും അശുദ്ധിയും വേണ്ടാതിനവും അതിനവും ചീത്ത പ്രവർത്തികളും ദുർനിടപ്പുകളും കൊലപാതകങ്ങളും പക്ഷേ കൊലപാതകങ്ങൾ ഭ്രൂണഹത്യകളും കവർച്ചകളും കൊള്ളകളും അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം ഉള്ളവരായിരുന്നു അല്ലേ ആയിരുന്നല്ലോ എന്നാൽ ദൈവോധന സ്തോത്രം കേൾക്കൂ നിങ്ങൾ അതെല്ലാം മാറി അതെല്ലാം വിട്ടു വേണ്ട എന്ന് വെച്ചു ഇനി അങ്ങനെയുള്ള പാപപ്രവൃത്തികളിലേക്ക് പോകില്ല എന്ന് വിചാരിച്ചു ഒരു സത്യ മാനസാന്തരം കിട്ടി അതൊരു വലിയ നേട്ടമാണ് ഒരു മാനസാന്തരം കിട്ടിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ് എന്നാൽ അവിടെ കൊണ്ട് നിർത്താൻ ഒക്കെയില്ല ജീവിതവസ്ത്രം ഇനി അലക്കേണ്ടിയിരിക്കുന്നു നഗ്നരായി നടന്നവർക്കൊരു വസ്ത്രം കിട്ടി നല്ലത് നഗ്നരായി നടക്കുന്നൊരു വസ്ത്രം കിട്ടി നല്ലതാണ് പക്ഷേ ഈ വസ്ത്രം കിട്ടിയത് വസ്ത്രം മുഷിഞ്ഞു പോയാൽ എന്തു ചെയ്യും വസ്ത്രം കറവറ്റിയാലെന്തു ചെയ്യും കറപറ്റി വസ്ത്രത്തോടു കൂടി ദേവരായത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല പാവം വെച്ചുകൊണ്ട് ദേവരായത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാൻമാറും ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാൻമാറും സ്നേഹിതരെ ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയാം കർത്താവേ നിൻ്റെ തിരുവിരാവിൽ നൊഴുകിയ ആ രക്തത്താൽ എൻ്റെ ജീവവസ്ത്രം അലക്കിത്തരണമേ എന്നെ നീ കഴുകണമേ എൻ്റെ ഹൃദയത്തിലുള്ളതായ തിന്മയും അസൂയയും ദുഷ്ടതയും എല്ലാം നീ മാറ്റിത്തരണമേ ഭർത്താവ് എൻ്റെ നാഥ എൻ്റെ ഹൃദയത്തിൽ പ്രകടമായ പാവമൊന്നും ഇല്ലാതെ ഞാൻ ധരിച്ചപ്പോഴും എല്ലാ തിന്മയും അകത്തുണ്ടായിരുന്നു ചിന്തകളിലും എൻ്റെ വിചാരങ്ങളിലും എൻ്റെ വികാരങ്ങളിലും എല്ലാം പാവം ഉണ്ടായിരുന്നു നാഥ ഞാനതിപ്പോൾ തിരിച്ചറിയുന്നു എന്നെ നീ ഒന്ന് കഴുകണമേ മുഴുവനായി കഴിയാൻ വിശുദ്ധീകരിക്കണമേ നാഥ എൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്ന് വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പറക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എൻ്റെ ശരീരം രൂപാന്തരപ്പെട്ട് അല്ല ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിനു ശേഷമാണെങ്കിൽ എൻ്റെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് നേതാ തിരിസനിലേക്ക് പറന്നു വരാൻ എന്നെ നീ യോഗ്യനാക്കി തീർക്കണമേ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ ജീവിതകർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ നമുക്ക് സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നിങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ജീവിതവസ്ഥ അലക്കുവാൻ തരുന്ന സമയങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വിശുദ്ധീകരണം തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് കല്പിച്ചുകൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിക്കാനോട് തീർക്കാൻ നീട്ടുന്നതിനായി സ്തുക്കുന്നു സ്തുതിക്കുന്നു കെട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറഞ്ഞു വരുന്ന വിശുദ്ധന്മാരുടെ നിൽക്കാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ കർത്താവെത്തിരി നാമമുഹപ്പെടുത്തണമേ യേശു യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന തുടയോടെ കേൾക്കണം പിതാവേ ആമീൻ